നമസ്കാരം. പൊതുസ്ഥലങ്ങൾ പ്രതിഷേധത്തിനായി ഉപയോഗിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. റോഡ് കയ്യേറിയുള്ള ഷാഹീൻ ബാഗ് മോഡൽ പൗരത്വ സമരത്തിനെതിരെ നൽകിയ ഹർജിയിലാണ് കോടതി ഉത്തരവ്. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ പ്രതിഷേധം നടത്താനാവൂ എന്നും കോടതി നിർദ്ദേശിച്ചു. പൊതുസ്ഥലം കയ്യേറുന്നില്ലെന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട്. പൊതുസ്ഥലങ്ങൾ കയ്യേറി അനിശ്ചിതകാലത്തേക്ക് സമരം നടത്തുന്നവർക്കെതിരെ പോലീസും സർക്കാരും നടപടി സ്വീകരിക്കണം. ഇതിനായി കോടതിയുടെ ഉത്തരവിനായി കാത്തിരിക്കരുതെന്നും ജസ്റ്റിസ് സഞ്ജയ് കിഷൻ കൗളിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് നിർദ്ദേശിച്ചു. പൊതുയോഗങ്ങൾ വിലക്കാൻ പാടില്ല, പക്ഷേ അത് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലായിരിക്കണം എന്ന് മാത്രം. യാത്ര ചെയ്യാനുള്ള അവകാശം അനിശ്ചിതമായി വെട്ടിച്ചുരുക്കാനാകില്ല. കോടതി ഇടപെടൽ കാത്തിരിക്കാതെ ഭരണകൂടം ഇവ മാറ്റണം. പ്രതിഷേധിക്കാനുള്ള അവകാശത്തോടൊപ്പം തന്നെ യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ടെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. മലവിഷൻ ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. കേരളത്തിൽ നിന്ന് 10,606 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. 9,542 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 741 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 6,161 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. മാളയിലെ യഹൂദ സ്മാരകങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി മുസ്രീസ് പ്രൊജക്ട് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ചുറ്റുമതിൽ നിർമ്മാണം വീണ്ടും വിവാദത്തിൽ. 20 വർഷം ഒളിവിൽ കഴിഞ്ഞ പിടികിട്ട പുള്ളി പിടിയിൽ. പിടിയിലായത് മദ്യപിക്കാൻ പണം നൽകാൻ വിസമ്മതിച്ച സുഹൃത്തിനെ ക്രൂരമായി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി മാരിയപ്പൻ രാജു. കുന്നംകുളം കലാപഭൂമിയാക്കുവാനാണ് മന്ത്രി AC മൊയ്തീൻ ശ്രമിക്കുന്നതെന്ന് BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ. മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട.